വ്യക്തി വിരോധം തീർക്കാനല്ലാതെ ഇവർ രാഷ്ട്രീയത്തെ എന്തിനു വേണ്ടിയാണ് ഉപയോഗിച്ചത്? ഈ നാട്ടിലെ ജനങ്ങൾ പറയണം, ഈ നാട്ടിലെ സാധാരണക്കാരായ നല്ല മനുഷ്യർ ആലോചിക്കുകയും ചിന്തിക്കുകയും വേണം. ഞാൻ മത്സരിക്കണമെന്നുള്ള ഭൂതി കൊണ്ട് മത്സരിച്ചതല്ലോ. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഇതുപോലെ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു കൊല്ലം മുമ്പ് വലിയൊരു ജനസഞ്ചയത്തെ സാക്ഷിയാക്കി ഞാൻ പറഞ്ഞു, എന്റെ യൗവനം ഞാൻ കരിച്ചു തീർത്ത പാർട്ടിയിൽ നിന്ന്, ഞാൻ ഏറെ സ്നേഹിച്ച എന്റെ പാർട്ടിയിൽ നിന്ന്, ആയിരക്കണക്കിന് എന്റെ സ്നേഹിതന്മാരും സുഹൃത്തുക്കളുമുള്ള എന്റെ പാർട്ടിയിൽ നിന്ന് അകാരണമായി എന്നെ ആട്ടിപ്പുറത്താക്കി പടിയടച്ച് പിന്തള്ളിച്ചവരിൽ ഒന്നാം പ്രതിഭയെന്ന് ഞാൻ കരുതുന്ന വ്യക്തി ഈ മണ്ഡലത്തിൽ മത്സരിക്കുമെങ്കിൽ ഞാൻ എതിർക്കും, ചെറുക്കാൻ ഞാൻ ഉണ്ടാകും എന്തല്ലേ പറഞ്ഞുള്ളൂ. ഞാൻ അദ്ദേഹമായിരുന്നില്ല മത്സരിച്ചതെങ്കിൽ മത്സരത്തോടി കൊണ്ട് ഇവിടെ ഞാൻ മത്സരിക്കുമായിരുന്നില്ലല്ലോ. അന്ന് ഞാൻ വാക്ക് പാലിച്ചു, ഈ നാട്ടിലെ ജനങ്ങൾ എന്റെ കൂടെ നിന്നു, എന്റെ കൂടെ. ഇപ്പോ ചില ആളുകൾ പറയുന്നത് കോട്ടക്കല മണ്ഡലത്തിൽ 21,000 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്, ഇവിടെ മത്സരിക്കുമോ, മത്സരിക്കേണ്ടി വന്നാൽ മത്സരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ മാന്യന്മാർ ഇരിപ്പിടത്തിലേക്ക് വരട്ടെ, മാന്യത നഷ്ടപ്പെട്ടവർ വരികയാണെങ്കിൽ അവരെ തെളിയിക്കാൻ ഞാൻ ഉണ്ടാകും. എന്നെ സ്നേഹിച്ച എന്റെ പാർട്ടിയിൽ നിന്ന്, ആയിരക്കണക്കിന് എന്റെ സുഹൃത്തുക്കളുള്ള എന്റെ പാർട്ടിയിൽ നിന്ന് അകാരണമായി എന്നെ പടിയടച്ച് പിന്തണ്ടച്ചതിന് നേതൃത്വം നൽകിയ രണ്ടാമത്തെ പ്രതി മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉണ്ടല്ലോ. ഞാൻ പാർട്ടിയിൽ തുടർന്നാൽ തന്റെ സാധ്യതകൾക്കും മങ്ങലേൽക്കും എന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിൽ എന്നെ പുറത്താക്കുന്നതിന് കരുക്കൽ നീക്കിയവർ വരട്ടെ. അവർ 21,000 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള ഈ മണ്ഡലത്തിൽ മത്സരിക്കട്ടെ. ഞാൻ MLA ആയ അന്ന് മുതൽ മനസ്സിൽ MLA കുപ്പായവും കുഞ്ഞിവെച്ച് നടക്കുന്ന ചില ആളുകളും ഉണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾ അവരെയൊക്കെ ഒരവസരം കിട്ടട്ടെ, കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കും. പ്രിയപ്പെട്ടവരെ, മത്സരിക്കണമെന്ന ഒരു നിർബന്ധവും എനിക്കില്ല. കിട്ടിയ അധികാരം ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നേ ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടുള്ളൂ. ഇതിൽ നിന്ന് സാമ്പത്തികമായി ഒരു പൈസ പോലും ഞാൻ ലാഭമുണ്ടാക്കിയിട്ടില്ല. ഞാനൊരു കച്ചവടത്തിന്റെയും ഇടനിലക്കാരനായിട്ടില്ല. ഞാൻ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു വ്യാപാരത്തിൽ പങ്കാളിയായിട്ടില്ല. MLA എന്നുള്ള നിലയിൽ കിട്ടുന്ന ശമ്പളം ഉപയോഗിച്ചേ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. എന്റെ സാമ്പത്തിക നിലയുടെ ശുഷ്കമായ അവസ്ഥ അറിയാവുന്നതുകൊണ്ട് ആ നില മറന്നുകൊണ്ട് ഞാൻ ഒരിക്കൽ പോലും ജീവിച്ചിട്ടില്ല. ഞാൻ ഒരിക്കൽ പോലും ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ അധികാരത്തിന്റെ ഗർവ് കാണിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും അധികാരത്തിന്റെ ഹുങ്ക് ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോട് കാണിച്ചു എന്ന് ആരെങ്കിലും വരാൻ പറയട്ടെ, പറയാൻ കഴിയുമോ അവർക്ക്? ആർക്കെങ്കിലും ഞാൻ ചെയ്ത തെറ്റെന്താണ്? ഈ നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള തെറ്റ്. ഈ നാട്ടിലെ ഏത് പാർട്ടിക്കാരനും ഏത് മതക്കാരനും ഏത് ജാതിക്കാരനും വിളിക്കുമ്പോ അവരുടെ വീടുകളിലേക്ക് കയറി ചെന്നു എന്നുള്ള തെറ്റ്. നമ്മളുടെ മണ്ഡലത്തിലെ ആരെങ്കിലും ദുഃഖിക്കുമ്പോ അവരുടെ ദുഃഖത്തിൽ പങ്കാളിയാകാൻ ഞാൻ അവരോട് ഒത്തുചേർന്നു എന്നുള്ള തെറ്റ്. ലീഗുകാരനാണ് എന്ന് കരുതി ഒരിക്കലും ബ്രെക്സിറ്റ് കൽപ്പിച്ചിട്ടില്ല ഞാൻ. കോൺഗ്രസ് ആണെന്ന് കരുതി ആരെയും മാറ്റി നിർത്തിയിട്ടില്ല ഞാൻ. എനിക്കേറെ സന്തോഷമുണ്ട്.